ഞാൻ ഡോക്ടർ ജിത്തുനാഥ് എം ആർ, എസ് ഡി സി സൈമാർ തൃശൂർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് എൻഡോ യൂറോളജിസ്റ്റാണ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രോസ്റ്റേറ്റിനുള്ള നൂതനമായ റീസം ചികിത്സയെക്കുറിച്ചാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം പുരുഷന്മാരിൽ പ്രായമാകുമ്പോൾ വളരെ സാധാരണമായി കാണുന്ന ഒരു അസുഖമാണ്. ഇതുമൂലം മൂത്രതടസ്സവും മൂത്രം പോകുമ്പോൾ വേദനയും മൂത്രത്തിൽ പഴുപ്പും സാധാരണമാണ്. ഇത് മാറ്റുന്നതിനായി നീരാവി ഉപയോഗിച്ച് പ്രോസ്റ്റേറ്റിലേക്ക് ചെയ്യുന്ന തെറാപ്പിയാണ് വാട്ടർ വേപ്പർ തെറാപ്പി അഥവാ റീസം തെറാപ്പി. ഇതിനുശേഷം പ്രോസ്റ്റേറ്റ് ചുരുങ്ങുകയും മൂത്രത്തിൻ്റെ ഒഴുക്ക് പൂർവസ്ഥിതിയിലേക്ക് ആകുകയും ചെയ്യുന്നു. വലിയൊരു ഓപ്പറേഷൻ ഒഴിവാക്കുകയും രോഗിക്ക് പെട്ടെന്ന് തന്നെ സ്വന്തം ജോലിയിലേക്ക് കടക്കാനും സാധിക്കുന്നു. ഇതാണ് റീസം തെറാപ്പിയുടെ പ്രത്യേകത. പലപ്പോഴും രോഗികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രോസ്റ്റേറ്റ് വീക്കത്തിന് വലിയ ഓപ്പറേഷൻ ഒഴിവാക്കി എങ്ങനെ ചികിത്സിക്കാം? മരുന്ന് കൊണ്ടുള്ള ചികിത്സ പ്രോസ്റ്റേറ്റിന് ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നൂതനമായ മിസ്റ്റ് അഥവാ മിനിമൽ ഇൻവേസീവ് സർജിക്കൽ തെറാപ്പി എന്ന് പറയുന്ന ചില തെറാപ്പികൾ വഴി പ്രോസ്റ്റീനെ ചുരുക്കാൻ സാധിക്കും. അതിൽപ്പെട്ട രണ്ട് തെറാപ്പിയാണ്, ഒന്ന് റീസം തെറാപ്പി, അതുപോലെ തന്നെ യൂറോലിഫ്റ്റ് ചികിത്സ. റീസം ചികിത്സയിൽ നമ്മൾ നീരാവി ഉപയോഗിച്ച് പ്രോസ്റ്റേറ്റ് ചുരുക്കുകയാണെങ്കിൽ യൂറോലിഫ്റ്റിൽ യൂറോലിഫ്റ്റ് ക്ലിപ്സുകൾ ഉപയോഗിച്ച് പ്രോസ്റ്റേറ്റിനെ രണ്ട് വശത്തേക്കും മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, റീസം തെറാപ്പിയിൽ പ്രോസ്റ്റേറ്റിൻ്റെ ടിഷ്യു അഥവാ മാംസഭാഗം ചുരുങ്ങുകയും യൂറോലിഫ്റ്റിൽ ക്ലിപ്പ് ഉപയോഗിച്ച് അതിനെ രണ്ട് സൈഡിലേക്കും വകഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം രോഗിക്ക് വലിയൊരു ഓപ്പറേഷൻ തന്നെ ഒഴിവാക്കാനും അതിനുശേഷം പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കടക്കാനും സാധിക്കുന്നു. മിസ്റ്റ് തെറാപ്പി നമുക്ക് എസ് ഡി സി പ്രോസ്റ്റേറ്റ് സെൻ്ററിൽ ലഭ്യമാണ്. ഇതിനുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. താങ്ക് യു.